അഞ്ചിക്ക് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനി അതിൻ്റെ പേരിൽ? ഇല്ല ഇല്ല. നമ്മൾ ധ്യാനം കൂടിയ പിന്നെ കള്ളുകൂടി നിർത്തി എന്ന് പറയും അല്ലേ. കള്ളുകൂടി നിർത്തിയാൽ ലാഭം നമുക്കാണോ കർത്താവിനാണോ സാറേ? നമുക്കാ ലാഭം. ഇപ്പം ഇഷ്ടം പോലെ കാശില്ലേ പോക്കറ്റിൽ? ഉണ്ട്. ഞങ്ങളുടെ പാലായിലെ ഒരച്ചായൻ ധ്യാനം കൂടി കള്ളുകൂടി നിർത്തി, ഇപ്പോൾ ബ്ലേഡ് നിർത്തുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ ആളല്ലേ ഇപ്പോൾ ബ്ലേഡ്. അപ്പോൾ എന്നോട് ബ്രദറെ അന്നത്തെ കാലത്ത് ഒത്തിരി പൈസ ഞാൻ കുടിച്ചു തീർത്ത്, ഇപ്പം അതെല്ലാം ഞാൻ പറഞ്ഞു പൊന്നു സഹോദര കള്ളുകൂടി തന്നെയാണ്. ചെല്ല പറഞ്ഞ ധ്യാനം കഴിഞ്ഞ പിന്നെ നോമ്പും പ്രാർത്ഥനയും. 50 നോമ്പ് ചോദിക്കട്ടെ, 50 നോമ്പ് എടുത്തപ്പോൾ നമുക്കാണോ ലാഭം കർത്താവിനാണോ ലാഭം? നമുക്ക്. ഇവിടെ പോത്തിറച്ചിക്ക് എന്നാ വില? 350. ആ കറണ്ടോ സത്യത്തിൽ ഓർത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ഇത്രയും കാലം ഈ മണ്ണിൽ ജീവിച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? നമ്മളെന്തു നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? ശാലോം കേട്ടണ്ട ബെന്നി പുന്നത്തറ, ആ കൊറോണയ്ക്ക് മുമ്പ് 800 സ്റ്റാഫുണ്ട് അവിടെ. ഞാനാണ് അവർക്ക് ധ്യാനം നടത്തി കൊടുത്തത്, ധ്യാനം ചെയ്ത് കൊടുത്തത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ആരാണ്? ശാലോം ബെന്നി പുന്നത്തറ, ഒരു അൽമാനാണ്. എന്താ പ്രത്യേകത? ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഏ ധ്യാനം കൂടിയപ്പോൾ അവൻ യേശുവിനോടൊരു അറ്റാച്ച്മെൻറ്റ്, യേശുവിനോടൊരു വലിയ സ്നേഹം. അവനെന്ത് ചെയ്യുന്നറിയോ? അവൻ്റെ ജോലി അവൻ രാജിവെച്ചു. വർക്കിയച്ഛൻ മരിച്ചുപോയി, വിശുദ്ധനായ വൈദികൻ. അച്ഛൻ പറഞ്ഞ, ബെന്നി നീ രാജിവെക്കണ്ട ലീവ് എടുക്കാൻ. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛാ, രാജിവെച്ച്. ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റെല്ല അവൻ്റെ വൈഫാണ് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. എന്നോട് പറഞ്ഞു, ബ്രദറേ ഒരുപാട് പട്ടിണിയല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂത്ത മകൻ ഡോക്ടറാണ്, പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെല്ല ഊന്നുകല്ലെന്ന് പറയും കോതമംഗലം, അവിടുത്തെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അവളും തൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചു. പക്ഷെ നിങ്ങൾക്കറിയണോ, 10 പൈസയുടെ ഇൻകമില്ല. ഞാൻ ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ അവർ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി, എന്നെ കാണിച്ചു തരുവാണ് മാത്യു സാർ എന്ന് പറഞ്ഞാൽ. ബ്രദറെ ഇത് അമേരിക്കയ്ക്കുള്ള ലൈവാണ്, ഇത് ഏഷ്യ ഭൂഖണ്ഡം, ഇത് എന്താണ് വേറെ സ്ഥലത്തേക്ക്, ആ 3 സ്ഥലത്തേക്ക് അവിടുന്ന് ലൈവാണ്. ഞാൻ ചോദിച്ചു എത്ര രൂപ വേണം മാസം? കൊറോണയ്ക്ക് മുമ്പാണ്, ഏകദേശം 1 കോടി രൂപ വേണം ബ്രദറെ, 80 ലക്ഷത്തിന് 1 കോടിക്ക്. അത് ഞാൻ ചെന്നിട്ടുണ്ട് കൈ, ഒന്നുമില്ല, കൃത്യം കർത്താവ് തരും, കൃത്യം കർത്താവ് തരും. ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ, ബെന്നി തൻ്റെ ജോലി രാജിവെച്ചപ്പോൾ അവന് കിട്ടിയ കൃപ എന്നറിയോ? അവൻ യേശുവിനെ നേടിയെടുത്തു, നേടിയെടുത്തു, നേടിയെടുത്തപ്പോൾ ബെന്നിയും ക്രിസ്തുവും യേശുവും ഒന്നായി, 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 ഒന്നായപ്പോഴോ ബെന്നിക്കില്ലാത്തത് ആരുടെ കയ്യിലുണ്ട്? യേശുവിൻ്റെ കയ്യിലുണ്ട്, യേശുവിൻ്റെ കയ്യിലുണ്ട്. ശ്രദ്ധിക്കണം, സക്കായി കടക്കാരനല്ലായത്, സക്കായി കടക്കാരനല്ലായത്, സക്കായി യേശുവിനെ നേടിയെടുത്തപ്പോൾ സക്കായും ക്രിസ്തുവും ഒന്നായി. അപ്പോഴെന്താ പറ്റുന്ന അറിയോ? ബെന്നിയുടെ കയ്യിൽ പണമില്ല, ദരിദ്രനാണ്. പക്ഷെ കർത്താവ് സമ്പന്നനാണ്, സമ്പന്നനാണ്, സമ്പന്നനാണ്. ഉണ്ടോ 1 കോടി രൂപ അക്കൗണ്ടിൽ വരുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നീ യേശുവിനെ നേടിയെടുത്താൽ, നീ രോഗിയാണെങ്കിൽ അവൻ വൈദ്യനാണ്, വൈദ്യനാണ്, വൈദ്യനാണ്. ഉണ്ടോ നീ പാപിയാണെങ്കിൽ അവൻ പരമപരിശുദ്ധനാണ്. എന്ന് വെച്ചാൽ നിനക്കില്ലാത്ത ആരുടെ കയ്യിലുണ്ട്? കർത്താവിൻ്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ തിരിച്ച്, ഞാൻ മാർപ്പാപ്പയെ കാണാൻ പോവാണ് കേട്ടാ, എനിക്ക് കൃപ കിട്ടി പോകാനുള്ള അവിടുന്ന് ഉള്ള മീറ്റിങ്ങിന് പങ്കെടുക്കാൻ. അപ്പം ഞാൻ എറണാകുളത്തിന് പോവാണ്, എന്തിനാണ് വിസ കൊടുക്കാനായിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ കേരളത്തിലെ എല്ലാ ധ്യാന ഗുരുക്കന്മാരും കൊണ്ട് പോകാനായിട്ട്. അപ്പം ഞാനവിടെ ചെന്ന് ചെന്ന് ഈ വിസ കൊടുക്കുന്ന സമയത്ത് ആ വിസ ഓഫീസിലെ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിത് കിട്ടത്തില്ല കേട്ടാ. ഞാൻ ചെയ്യാൻ എന്താണ്? നിങ്ങൾക്ക് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, 1 വിദ്യാഭ്യാസമില്ല, 2 ഡിപ്പോസിറ്റ് ഇല്ല, 3 ജോലിയില്ല. ആ മനുഷ്യൻ പറയുമ്പോൾ എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞ്, ഇങ്ങനെ ഇത് ആപ്ലിക്കേഷൻ തരുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അപേക്ഷ തരുന്നതുകൊണ്ട് അതില്ലെന്ന് പറഞ്ഞു. അത് 1ോ 2ോ അപേക്ഷ തന്നേക്കാൻ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, ഈ കിട്ടുമെന്ന് ഈ എൻ്റെ അടുത്ത് നിൽക്കുന്നവരെ ചൂണ്ടി പറഞ്ഞു, ഇവർക്കൊക്കെ കിട്ടും സഹോദര, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ആ ഓഫീസിൽ നിന്ന് വിളിച്ചു. എന്തത് പറഞ്ഞെന്നറിയോ? ആ കിട്ടുമെന്ന് പറഞ്ഞ ആർക്കും തന്നെ കിട്ടി. അന്ന് 2 പേർക്ക് വിസ അടിച്ചിട്ടുണ്ട്, 1 ഇടുക്കി തങ്കച്ചൻ എന്ന് പറയും, 1 സുനിലിനുള്ളതാണ് വിസ. ഞാൻ പോയി അവിടെ ചെന്നു, മാർപ്പാപ്പയുടെ അടുത്തിരുന്ന് അടുത്തുനിന്ന് മുട്ടിയല്ല അകലെയാണ് ഇരുന്നത്, എന്നാലും ആ മീറ്റിംഗിൽ പങ്കെടുത്തു. 40 രാജ്യങ്ങളിൽ നിന്നുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സാണ്.
എല്ലാം കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ എന്താണ് ഈ വിസിറ്റ് ചെയ്യുക, ഓരോ സ്ഥലങ്ങൾ പോകണം, ഞാനും പോയി കൂടെ, നമുക്ക് വേറെ മുടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്ന് മാളിൽ കയറി, സൂപ്പർ മാർക്കറ്റാണ്, നല്ല മാർക്കറ്റൊക്കെയുണ്ട്, സൂപ്പർ മാർക്കറ്റ്, എല്ലാവരും നല്ല മിഠായിയും കേക്കും ഒക്കെ സാധനങ്ങളുണ്ടേ പെട്ടിക്കകത്ത് നിറയ്ക്കുകയാണ്. എൻ്റെ കയ്യിലും എൻ്റെ കൂടെയുള്ള രണ്ട് ധ്യാന ഗുരുക്കന്മാരുണ്ട്, അവർ രണ്ടുപേരും ദാരിദ്ര്യവാസികളാണ്. ഞങ്ങൾ ഈ മിഠായിയൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചു. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, ഓ നമുക്കിത് മേടിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, സഹോദരൻ ഇവിടെ വന്നിട്ട് ഇത് എടുത്തിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ, അല്ലേ? ആ അതെ, കണ്ടല്ലോ, ആ പോയില്ലല്ലോ, ആ സത്യമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ശരിയാണ് ബ്രദർ, ശരിയാണ് ബ്രദർ, പറഞ്ഞു എനിക്കങ്ങനെയാണ് തോന്നി കേട്ടാ, ഞാനത് എടുത്തിട്ട് അവിടെ വെച്ച്. അപ്പം ഞാൻ ഓർത്തു എറണാകുളത്ത് പോയിട്ട് വെക്കുന്ന പോലെ അല്ലല്ലോ, മാർപ്പാപ്പയുടെ അടുത്ത് റൂമിൽ പോയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്നു, തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പം എട്ട് കൗണ്ടറാണ് ഈ പാസ്പോർട്ടും വിസയും ഇതൊക്കെ ശരിയാക്കാൻ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കൗണ്ടറിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, മലയാളിയാണ്, ചെറുപ്പക്കാരാണ്, ഭാര്യയും ഭർത്താവും രണ്ട് പുള്ളി, അവരെക്കാളും വലിയൊരു രണ്ട് പെട്ടി. അപ്പം ഇത് തൂക്കിയപ്പോൾ 10 കിലോ കൂടുതൽ. അപ്പോൾ ഇവൻ ദയനീയമായിട്ട് എന്നെ നോക്കിയപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയി. അപ്പോൾ അവന് മനസ്സിലായി എനിക്കെന്തോ ഒരു പ്രത്യേകത. പെട്ടെന്ന് അവൻ ആ മദാമ്മയോട് ഏതാണ്ട് ചോദിച്ചു. അപ്പോൾ അവർ തലയാട്ടി കേട്ടാ. ഇവൻ പതുക്കെ എന്നോട് പറഞ്ഞു, സാറേ 10 കിലോ കൂടുതലാണ്, സാറിൻ്റെ പെട്ടി കണ്ടിട്ട്, സാർ കേരളത്തിലേക്കല്ലേ, അതെ, പെട്ടി കണ്ടിട്ട് അധികം സാധനമില്ലല്ലോ, ഞാനിങ്ങനെ ചുമ്മാ തൂക്കി പിടിച്ചേക്കുക. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സഹോദര, ഇതിനകത്ത് 2 പാൻറ്റും 2 ഷർട്ടും 1 ബൈബിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, 10 കിലോ സാറിൻ്റെ പെട്ടിയിൽ അങ്ങോട്ട് ആക്കണ്ട, ആ പേരിൽ അങ്ങോട്ട് വിട്ടോട്ടെ. ഞാൻ പറഞ്ഞു, 10 or 20 വിട്ടോളാൻ പറഞ്ഞു, കാരണം നമുക്ക് വേറെ മുടക്കമൊന്നുമില്ലല്ലോ. അപ്പുറം കടന്ന് എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അപ്പുറം കടന്നപ്പം എൻ്റെ പുറകെ ഉണ്ടായിരുന്ന 2 ധ്യാനഗുരുക്കന്മാർ, അവരെന്നോട് ചോദിച്ചു, തനിക്ക് പരിചയമുള്ളവരാണോ അവർ? അല്ല. പിന്നെ താൻ തന്നെ അവരോട് മിണ്ടുന്ന കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു, അവർക്കിങ്ങനെ 10 കിലോ കൂടുതലാണ്. അപ്പോൾ താൻ തന്നെ പറഞ്ഞു, എൻ്റെ പെട്ടി വിട്ടോട്ടെ എന്ന് ചോദിച്ചു. താൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. എടോ അത് വല്ല സ്വർണമാണെങ്കിൽ നെടുമ്പാശ്ശേരി തല്ലുമ്പം തന്നെ അറസ്റ്റ് ചെയ്യല്ലേ? ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. പെട്ടെന്ന് അതിലൊരു ധ്യാനഗുരു പറഞ്ഞു, ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ഞാൻ ജയിലിൽ പോയി കിടന്നോളാന്ന് പറഞ്ഞു. കാരണം എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല, ആ സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ 8 കൗണ്ടറുണ്ടായിട്ട് കറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് കണ്ടോ, കർത്താവിനറിയാം. ദുബായ് വന്ന് ഇറങ്ങി, പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ഫ്ലൈറ്റ്. അവിടെ വന്ന് ഇറങ്ങി, ഇപ്പം ഇവൻ പോകുന്നില്ല, ഭാര്യയും 2 പിള്ളേരും അത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ മരിച്ചാലും മറക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും മറക്കുകയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അതെന്നോട് പറഞ്ഞു, ലോകത്തിൽ ആരും ഉപകാരം ചെയ്യല്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നേരത്തെ അറിഞ്ഞായിരുന്നെ ഞാനും ഇത് ചെയ്യലായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ അതിനോട് പറഞ്ഞു കേട്ട്, കൊച്ചേ ഇത് ഈശോ ചെയ്തതാണ്. ഈശോ എന്ന് പറഞ്ഞപ്പോഴത്തേനും എൻ്റെ കണ്ണു നിറഞ്ഞു, ഓയ്യോ അതിൻ്റെ സന്തോഷം കാണും. അപ്പോൾ എന്നോട് സാറിന് ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷകനാണ്, ഈശോയെ കൊടുക്കുന്ന ആളാണ്, മാർപ്പാപ്പയുടെ അടുത്തൊരു മീറ്റിങ്ങിന് പോയിട്ട് വരുന്നതാണ് കുഞ്ഞേ. അപ്പോൾ അതെന്നോട് പറയാം, കർത്താവ് എത്ര നല്ലവനാണ്, കാരണം ആ 8 കൗണ്ടറുണ്ടായിട്ട് ബ്രദറിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ എന്നോട് ചെവിടെയാണ്, അസീസിയിലുണ്ട്, ജെറുസലേമിലുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, ഈശോ ഈശോ തരും, എല്ലാ ഈശോ അങ്ങനെ തരും എന്നൊക്കെ പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷം കേട്ടാ. പെട്ടെന്ന് അത് ബാഗ് തുറന്നു, എന്നിട്ട് നമ്മൾ അവിടെ ആ ഷോപ്പിംഗ് പോയപ്പോൾ എടുത്തിട്ട് വെച്ച മിഠായി ഇല്ലേ, അതെല്ലാം അത് എടുക്കുവാണ്, അതിൻ്റെ ബാഗിലുണ്ട് അതെല്ലാം. എന്നിട്ട് എൻ്റെ ബാഗിലേക്ക് നിറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട സഹോദരി എന്ന് പറഞ്ഞ് ഞാൻ അതെല്ലാം വാങ്ങി. അതെന്നോട് പറഞ്ഞു, ഇത് സന്തോഷം കൊണ്ട് തരുന്നതാണ് ബ്രദറെ. അങ്ങനെ അത് എൻ്റെ ബാഗ് വെച്ച് അത് പോയി കേട്ടാ. ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ പേടിപ്പിച്ച 2 ധ്യാനഗുരുക്കന്മാരുണ്ടല്ലോ, അവർ പതുക്കെ എൻ്റെ അടുത്ത് കൂടി. ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ എന്നെ നെടുമ്പശ്ശേരിയിട്ട് പിടിക്കുമെന്ന് പറഞ്ഞവരാണ്. എന്നോട് ചോദിച്ച് അവൾ വന്ന് എന്തോ പറയുന്നത് കേട്ടല്ല. ഞാൻ പറഞ്ഞു, പിന്നെ മരിച്ചാലും മറക്കിയാണെന്നാണ് പറഞ്ഞു. താൻ എന്നെ പറഞ്ഞു, ഞാനും പറഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞപ്പോൾ ഒരു ഗുരു പറഞ്ഞു, എന്തോ തരുന്നത് കണ്ടല്ലോ, ഇവരുടെ കയ്യിലും ഒന്നുമില്ലേ. ഞാൻ പറഞ്ഞു, നമ്മളവിടെ എടുത്തിട്ട് വെച്ചില്ലേ ആ സാധനങ്ങളാണ്. പിന്നെ ഞാൻ പെട്ടി ബാഗ് തുറന്ന് അതുങ്ങൾക്ക് ഓരോ പാക്കറ്റ് വീതം കൊടുത്തു. കൊടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, അവിടെ വെച്ച് എന്നെ ജയിലിടും എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, എനിക്കില്ലാത്തത് എൻ്റെ ഈശോയുടെ കയ്യിലുണ്ട്, എൻ്റെ ഈശോയുടെ കയ്യിലുണ്ട്. ഞാൻ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്, സമ്പന്നനാണ്. എൻ്റെ മക്കൾ രണ്ടും ഞാനിപ്പോഴും ഓർക്കും കേട്ടാ. ഒരിക്കൽ പോലെ UK അത് രജിസ്റ്റേർഡ് കോഴ്സാണ്, MSW കിട്ടത്തില്ല, നമ്മൾ മോക്ക് കിട്ടും, കറക്റ്റ് കർത്താവ് കൊടുത്ത്. അവിടെ ചെന്നപ്പോഴോ
അവളുടെ കൂടെ സ്റ്റെല്ലെ പഠിച്ച പിള്ളേർക്ക് അവിടെ ജോലിയുണ്ട്. ഓടി കാറുമായിട്ടാണ് കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നത്. എന്നെ പറഞ്ഞു പപ്പേ എന്നെ ഓടിക്കാറിലാണ് കൊണ്ടുപോയത്, ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീടെടുത്ത് കൊടുത്തു അവൾക്ക് ആ പിള്ളേർ. ഏ അമ്മൂന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും പപ്പാ തമ്പുരാൻ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത്. ഞാൻ പറഞ്ഞു മക്കളെ നമുക്കില്ലാത്തത് ഈശോയുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നീ തരുതരനല്ല, നീ സമ്പന്നനാണ്, നീ സമ്പന്നനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സക്കായിയെ നോക്കി, ഇവനു അബ്രാഹത്തിൻ്റെ പുത്രനല്ലേ ഉണ്ടോ എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്നറിയോ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ ഒരനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിങ്ങളെ കണ്ടുമുട്ടുന്നവരെ കെട്ടുകളഴി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നമ്മൾ മണ്ണിൻ്റെ അല്ല സ്വർഗത്തിൻ്റെയാണ്. കെട്ടഴിക്കാനും കെട്ടുവാനും ദൈവം നിനക്ക് കൃപ തന്നെ. നീ കരം വെച്ചാൽ സൗഖ്യമുള്ളു, അതിന് മാറ്റമില്ല. എത്രയോ അനുഭവങ്ങൾ കഴിഞ്ഞു. സാലുവെ പ്രസംഗിച്ചിട്ട് മൂവാറ്റുപുഴ വന്നിട്ട് ഞാനൊരു ജ്യൂസ് കുടിക്കാനായിട്ട് കടയിൽ കയറിപ്പോ, ഒരു ചെറുപ്പക്കാരൻ അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ സുനിൽ രാമപുരം എന്ന് അടിച്ചു കൊടുത്ത ടോക്കുകൾ വരും. അപ്പോൾ ഞാൻ ചെല്ലാം അങ്ങനെ എന്നെ കണ്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാറുണ്ട് ബസ്സിലൊക്കെ വെച്ച്. അപ്പോൾ ഞാനോട്ട് അങ്ങനെ വല്ലതും കണ്ടിട്ട് ഇവൻ നോക്കുന്നതായിരിക്കും. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചു, സുനിലേട്ടനല്ലേ? അതെ. ഞാൻ ഇല്ലിത്തോട് മലയാറ്റൂർ ദർശനം വെച്ച് ധ്യാനം കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് അവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, തമ്പുരാൻ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞേ? അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് കാനഡയിൽ ജോലിയാണ് ബ്രദറെ, കൊച്ചുണ്ടായി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പോയതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ കിട്ടുമെന്ന് പറഞ്ഞാൽ പോയത്, 6 മാസമായി ഉണ്ടായിട്ട് പോയിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും, അവളും കരച്ചിലാണ്, 6 മാസമായിട്ട് വിസ അടിച്ചിട്ടില്ല. ബ്രദറൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ തമ്പുരാൻ നിന്നെ കൈവിടില്ലടാ, സത്യമാണ്. കാരണം ഞാൻ ആ കടയിൽ ചെന്ന് കയറേണ്ട ആളല്ല. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ബസ്സിൽ കയറിയപ്പോഴും അവനാ പറഞ്ഞ വാക്ക്, ആ കുഞ്ഞിൻ്റെ കണ്ണുനീര്. അവൻ കുറവലങ്ങാട് പോകണം, കുറവലങ്ങാടാണ് അവളുടെ വീട്. അന്ന് രാത്രി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഫസ്റ്റ് കോള് എന്നെ വിളിച്ചവൻ, രാത്രി 11 മണിക്ക് ബ്രദറെ മെസ്സേജ് വന്നു, രണ്ടുപേർക്കും ബസ്സായി. ഞാനന്നൊരു ഓർത്ത് കേട്ടോ, കുറവുള്ള സുനിൽ ചേർത്ത് പിടിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് കണ്ടോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വരട്ടെ, നിങ്ങളെല്ലാവരും ഈശോയുടെ മക്കളാണ്. നിങ്ങൾ കരങ്ങൾ വെക്കണം, നിങ്ങൾ ആജ്ഞാപിക്കും. മോശയോട് പറഞ്ഞില്ലേ ആജ്ഞാപിക്കാം? അതുപോലുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ റോമി വെച്ച് അൽമായനോട് പറഞ്ഞ സത്യമാണ്, അൽമായനോട് പറഞ്ഞ സത്യമാണ്. പോപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ പോകരുത്.